ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡിഷസ്. ഇന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്, ബ്രോക്കൺ ഗ്ലാസ് ജെല്ലി പുഡിംഗ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ പുഡിംഗ് ശരിക്കും ബ്രോക്കൺ ഗ്ലാസിൻ്റെ അതേ എഫക്റ്റോടുകൂടി വരുന്ന, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ഫ്ലേവറിലുള്ള ജെല്ലി പാക്കറ്റുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഓരോ ബൗളിലേക്കും പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഏത് ഫ്ലേവറാണോ നിങ്ങൾക്കിഷ്ടം, ആ ഫ്ലേവറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ സ്ട്രോബെറി, പിന്നെ ചെറി ഫ്ലേവറ്, പിന്നെ പീച്ച്, ഓറഞ്ച്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യത്തെ ബൗളിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. അത് മിക്സായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഐസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. അങ്ങനെ ഓരോ പാക്കറ്റുകളും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2-ാമത്തെ പാക്കറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് ചൂടുള്ള വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ഐസ് വാട്ടറും കൂടെ ചേർത്തിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ പാക്കറ്റിലുണ്ടാവും എത്രത്തോളം വെള്ളം ചേർക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ. നിങ്ങൾക്ക് അത് നോക്കി വേണമെങ്കിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ച് വെള്ളം കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. വെള്ളം കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ജെല്ലി സെറ്റായി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എല്ലാതും ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു റെഡും ഒരു യെല്ലോ ഓറഞ്ചും മാത്രം കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാക്കണ്ട. നമുക്ക് അതിലേക്ക് പെർമിറ്റഡ് ഫുഡ് കളറ്, ഏത് കളറ് വേണമെങ്കിലും ചേർത്തിട്ട് നമുക്ക് ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനും അതുപോലെ തന്നെയാണ് ഒരു കളറ് എക്സ്ട്രാ ചെയ്യുന്നത്, ഗ്രീനാണ്. അപ്പം അത് ഈ യെല്ലോടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഗ്രീൻ പെർമിറ്റഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തന്നെയാണ് ഞാനും ഗ്രീൻ കളർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും പെർമിറ്റഡ് ഫുഡ് കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കളർ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ജെല്ലി ആവാനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജെല്ലിയായി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുറത്താണെങ്കിൽ ഒരു 2 മണിക്കൂറിന് കൂടുതൽ വെച്ചാലാണ് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ ഇത് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ അത് സെറ്റായി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള ഒരു മിൽക്ക് മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ജെലാറ്റിൻ്റെ പാക്കറ്റ് ഇതുപോലെയുള്ളത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഈ ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് സാധാരണ വെള്ളം, നോർമൽ വാട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക്, ഞാൻ 1/2 ടീ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആയാലും ചേർത്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുക. ആ സോക്കായ ജെലാറ്റിനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് കൈവിടാതെ ഇളക്കി ഇത് തിളപ്പിച്ചെടുക്കണം. ഇത് കുറുകിയൊന്നും വരണ്ട, ഒന്ന് തിളച്ച് കിട്ടി കഴിയുമ്പോൾ നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇത് എപ്പോഴും ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കണം എന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ. ഇനി ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് ചൂടാറാൻ മാറ്റിവെക്കാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ജെല്ലികളെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ജെല്ലി നല്ല ഫോമായി വന്നിട്ടുണ്ട്, കറക്റ്റ് സ്ട്രക്ചർ തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാ ബൗളിലെയും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജെല്ലി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ കളേഴ്സും എല്ലാ സൈഡിലേക്കും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മിൽക്ക് മിക്സ് നന്നായി ചൂടാറിയതിന് ശേഷവും ഇതിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു വെക്കാം. മിൽക്ക് മിക്സ് ചൂടോടുകൂടി ഒഴിച്ചാൽ ഈ ജെല്ലിയൊക്കെ ഉരുകി പോകും. ഇപ്പോൾ ഇത് നന്നായി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയ മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്ലോ ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 6 മണിക്കൂർ കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഓവർ നൈറ്റൊക്കെ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് സെറ്റായി കിട്ടും. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിലല്ലാട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെച്ചിത് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ബ്രോക്കൺ ഗ്ലാസിൻ്റെ അതേ രൂപത്തിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും നല്ല റെസിപ്പികളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.